വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ബേക്കറി ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബേക്കറിയിലൊക്കെ കിട്ടുന്ന മുട്ട മിക്സ്ചർ ഉണ്ടല്ലോ, ബോംബെ മിക്സ്ചർ, അതിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 2 കപ്പ് കടലപ്പൊടി ഒരു അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി, 1/4 കപ്പ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഉപ്പ്, ഇത് ചേർത്തിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് ചേർക്കരുത്, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കണ പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. ചപ്പാത്തിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് വേണം. ചപ്പാത്തിൻ്റെ മാവ് കുറച്ച് കട്ടിയാണല്ലോ, അപ്പോൾ അതിനേക്കാളും ഒരു ലേശം ലൂസാക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി അതിലേക്ക് 1 ടീസ്പൂണ് ഓയിലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് സേവനാഴിയിലിട്ടിട്ട് പിഴിഞ്ഞെടുക്കാം. അതിന് ഞാനിവിടെ നൂലപ്പത്തിൻ്റെ ചെറിയ ഹോൾസുള്ള അച്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഹോട്ടലിലൊക്കെ കിട്ടുന്ന നൂലപ്പുണ്ടല്ലോ, നല്ല നൈസായിട്ടുള്ള അങ്ങനത്തെ അച്ചുണ്ടാവും ചില സേവനാഴിൻ്റെ കൂടെ, അതാണെങ്കിൽ അതെടുക്കുക. ഞാനിവിടെ നോർമൽ ഒരു സൈസിലുള്ള അച്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ മാവ് അതിലേക്കിട്ട് കൊടുക്കുക, എന്നിട്ട് നന്നായി അടച്ചിട്ട് നമ്മൾ എണ്ണ ചൂടാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ അതായാലും മതി. ഇനി നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചൂടായ എണ്ണയിലേക്ക് പിഴിഞ്ഞു കൊടുക്കുക. കുറേശ്ശെ പിഴിയാൻ പറ്റുള്ളൂ, നമുക്ക് നല്ല ചൂടായിരിക്കും. എണ്ണയിലേക്ക് പിഴിയുമ്പോൾ നമ്മളെ കയ്യിലേക്ക് നന്നായിട്ട് ചൂടടിക്കും, അപ്പോൾ കുറേ ഒന്നും പിഴിഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പിഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രിസ്പായി വരുമ്പോൾ തന്നെ തിരിച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് വേഗത്തിലെടുക്കുക. വേഗം വേഗം ഫ്രൈ ചെയ്യാൻ പറ്റും, കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല, അത് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇതുപോലെ മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത്, ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ 2 മണിക്കൂർ കുതിർത്തിയിട്ട് വാർത്ത് വെച്ചതായിരുന്നു. അപ്പോൾ അതാണ് ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതുപോലെ എണ്ണയിലിട്ട് കൊടുക്കുക, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, പിന്നെ ലോ ഫ്ലെയിമിൽ കാച്ചി കൊടുക്കുക. ഇനി നമുക്കിത് ഫ്രൈ ആയിന്ന് മനസ്സിലാവണമെങ്കിൽ പത വന്നിട്ടുണ്ടല്ലോ, അത് നന്നായിട്ട് പതൊക്കെ മാറിയിട്ടുണ്ടാവും. ആ ഒരു പാകത്തിന് നമുക്ക് കോരിയെടുത്താൽ മതി. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ചെറുപയർ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ ആ എണ്ണയിൽ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഫ്രൈ ചെയ്ത് മാറ്റുക. ഇത് ശരിക്കും ചെറുപയർ അല്ലാതെ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ ശരിക്കും മസൂർ ദാൽ എന്ന് പറയുന്ന ഒരു ദാലാണ്. അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ ചെറുപയർ ചേർത്തിട്ട് ഉണ്ടാക്കിയാലും അതേ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഞാനിത് വീഡിയോ കണ്ടിട്ട് അതുപോലെ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു, നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക, മുഴുവനും ഇതുപോലെ പൊടിച്ചെടുക്കുക. നല്ലവണ്ണം പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ മിക്സ്ചറിൻ്റെ ആ ഒരു പാകം അറിയാമല്ലോ, അതുപോലെ ചെയ്തെടുക്കുക. ഉണ്ടോ, എല്ലതും അങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുപയർ ചേർത്ത് കൊടുക്കുക, പിന്നെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ബ്ലാക്ക് സോൾട്ടാണ് ചേർക്കേണ്ടത്. എനിക്കത് കിട്ടാത്തത് കാരണം ഞാൻ സാധാരണ ഉപ്പ് തന്നെയാണ് ചേർത്തിട്ടുള്ളത്. അത് ചേർത്താലും ടേസ്റ്റിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 10-15 ദിവസമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു മിക്സറാണ്. തണുത്തൊന്നും പോവില്ല, നല്ല ടൈറ്റ് കണ്ടെയ്നറിലാക്കി വെച്ചാൽ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സ്ചറാണ്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ.